കിട്ടിയോണാ? കിട്ടിയാ? അല്ല, നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്നതല്ലേ. പെരുന്നാൾ കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ലോഡ് രണ്ട് വണ്ടി രണ്ട് വണ്ടിയായിരിക്കും. ഇപ്പൊ നമുക്ക് ഇത് കൂട്ടി രണ്ട് വണ്ടി കൂടെ കണ്ടാൽ തികയില്ല. അത് ഇന്ന് ആൾക്കാർ ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിലായി വില ഇച്ചിരി കയറി നിൽക്കുവാണ്. ഒന്നാമത്തെ കാര്യം വഴി പ്രശ്നമുണ്ട്, വഴി പ്രശ്നമുണ്ട്. പിന്നെ അവിടെ ഫാക്ടറിക്കാര് ഇത് നല്ല റേറ്റിനാണ് അവർ പിടിക്കുന്നത്. അപ്പം ആ റേറ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നൂറുകണക്കിന് കർഷകർ ഇങ്ങനെ കാത്തു നിന്ന് പോത്തുകുട്ടികളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫാമിന്റെ പേര് കോട്ടയമുറ ഫാം എന്നായിരിക്കും. എത്ര കുട്ടികളാണ് ഇന്ന് വന്നത്? ഇന്ന് നമുക്ക് വന്നത് 105 കുട്ടികൾ. 105 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര എണ്ണം സെയിലായി? ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒരു 8-9 കൂടിനകത്ത് കിടപ്പുണ്ട്. ബാക്കിയെല്ലാം പോയി. 8-9 ഉള്ളു ബാക്കി. ശരിക്കും ഈ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള എത്രാമത്തെ ലോഡാണ് ഈ ഫാമിൽ? പെരുന്നാൾ കഴിഞ്ഞ ആദ്യത്തെ ലോഡാണ്. ആദ്യത്തെ ലോഡാണ്. ശരി, ഇത്ര ഒരു ഡിലേ വരാൻ കാര്യം? ഡിലേ വരാൻ കാരണം അവിടുത്തെ ഷോർട്ടേജും കാര്യങ്ങളെല്ലാം കൂടെ കൂടിയാണ്. അങ്ങനെ ഇപ്പൊ ഒരു ഡിലേ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത്രയും കുട്ടികളെ ഇറക്കി ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ഒരു, അല്ല നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്നതല്ലേ. പെരുന്നാൾ കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ലോഡ് രണ്ട് വണ്ടി. രണ്ട് വണ്ടി ആയിരിക്കും. കഴിഞ്ഞ തവണ എനിക്ക്, കഴിഞ്ഞ തവണ അതിന് മുമ്പിലത്തെ തവണ അങ്ങനെ അങ്ങനെയുണ്ട്. ഇടയ്ക്ക് ഒരു തവണ 3 ലോഡും വന്നിട്ടുണ്ട്. രാത്രിയിലും ഒരു ലോഡ്, പിറ്റേ ദിവസമായിട്ട് 2 ലോഡുമായിട്ട് വന്നിട്ടുണ്ട്. അത്രയും സെയിൽ ഇവിടെ നടക്കുന്നുണ്ട്. സെയിലിൽ നമുക്കൊരു കുറവില്ല. ഇപ്പൊ നമുക്ക് ഇത് കൂട്ടി രണ്ട് വണ്ടി കൂടെ കണ്ടാൽ തികയില്ല. അത് ഇന്ന് ആൾക്കാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി. ഇനി ഈ കിടക്കുന്ന സാധനങ്ങൾ 10-12 കിടക്കുന്നത് ഉച്ചയാകുമ്പോഴത്തേക്കും പോകും. അതായത് ഇപ്പൊ ഏകദേശം രണ്ടെണ്ണം വെളിയിൽ നിൽക്കുന്നത് കച്ചവടമായി നിൽക്കുന്നതാണ്. ഇനി 7 അല്ലെ 10-എണ്ണത്തിനടുത്തോളം ഭാഗത്താണ് കിടപ്പുണ്ട്. അത് ഇപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാം തീർക്കും. 3-4 ആകുമ്പോഴത്തും അടുത്ത ലോഡ് നമ്മുടെ ഫാമിലേക്ക് ഇനി എന്നാണ്? അടുത്തത് ഇന്ന് കയറും. അടുത്ത രണ്ട് വണ്ടി. അടുത്ത രണ്ട് വണ്ടി ഇന്ന് കയറും. രണ്ട് വണ്ടിയോ? അപ്പൊ അടുത്ത് ഇറങ്ങുന്ന ഒരു 110-105 ഒരു 110 കുട്ടികളോളം നമുക്ക് വീണ്ടും വരും. വരുന്നുണ്ട്. ശരിക്കും ഇപ്പൊ പൊതുവെ ഒരു വിലയുടെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നു. വില ഇച്ചിരി കയറി നിൽക്കുവാണ്. ഒന്നാമത്തെ കാര്യം വഴി പ്രശ്നമുണ്ട്, വഴി പ്രശ്നമുണ്ട്. പിന്നെ അവിടെ ഫാക്ടറിക്കാര് ഇത് നല്ല റേറ്റിനാണ് അവർ പിടിക്കുന്നത്. അപ്പം ആ റേറ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നോണ്ട്, അതായത് ഫാക്ടറിക്കാർ അവിടെ മീറ്റിന് വേണ്ടി എടുക്കുന്നോണ്ട് വില കൂട്ടിയാണ് എടുക്കുന്നത്. ആ റേറ്റെങ്കിലും നമ്മൾ കൊടുക്കാൻ നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് അത് തന്നെ ഫാക്ടറിക്കാർ എന്ന് പിടുത്തം കുറയുന്നു, അതനുസരിച്ച് വില നമുക്ക് ഇവിടെ വില കുറയും. പിന്നെ വഴിയിലുള്ള വണ്ടി പിടുത്തം ഭയങ്കര. അത് കാരണം വെച്ചാൽ ഞാൻ ഈ വണ്ടി വന്നതാ ഒരു വണ്ടി, അതാ വിവിൻ്റെ മുഖത്ത് അറിയാറുണ്ട്. അത് ഈ വണ്ടിയിലേക്ക് വന്നതിന്റെ നമ്മൾ എത്ര ദിവസം എടുത്തു ഇത് ഈ ഒരു ലോഡ് കൊണ്ടുവരാനായിട്ട്? ഈ ലോഡ് വരാൻ വേണ്ടി നമുക്ക് ശരിക്കും നോർമലി വരേണ്ടത് 6 വരേണ്ടതാണ്. ഇത്തവണ വണ്ടി വഴി പ്രശ്നം ഉള്ളതായിരുന്നതുകൊണ്ട് നമുക്ക് 15 ദിവസത്തോളം എടുത്തു. എനിക്ക് തോന്നുന്നു പൊതുവിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ച കേരളത്തിൽ വേറെ ഒരു ഫാമിലും കുട്ടികൾ ഇറങ്ങിയിട്ടില്ലെന്നാണ് എന്റെ ഒരു അറിവ്. അങ്ങനെ പൊതുവെ നമ്മൾ കണക്ട് അറിവിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമ്മളെ എല്ലാവരും കണക്ടഡ് ആയിട്ടുള്ളതുകൊണ്ട് പൊതുവെ എങ്ങും ഇറങ്ങിയിട്ടില്ലെന്ന്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ലോഡ് ഒരു 6-7 പ്രതീക്ഷിക്കാം. ഒരു 7-8 കൂട്ടിക്കാം. രണ്ട് വണ്ടി പർച്ചേസ് ചെയ്ത് കയറി വരുമ്പോൾ നമുക്ക് ഒരു 8 മാക്സിമം കൂട്ടി. 8 ഒരുമിച്ച് ഇറക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ഇറക്കിയ പോലെ തന്നെ ഒരുമിച്ചിറക്കും. ഒരുമിച്ചിറക്കും എന്താ സംശയിക്കുന്നത്? ശരിക്കും നമുക്കിപ്പോ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പോലുള്ള ഒരു ബൂം സെയില് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വണ്ടി വന്നിട്ട് നമുക്കൊരു 10-40 അടുത്ത് മിച്ചമുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് 10 താഴെ മിച്ചം. 10 താഴെ അതിപ്പോ പോകുന്നൊരു ഉറപ്പുണ്ട്. അത് പോയില്ലെങ്കിലും ഇന്നോ നാളെയായിട്ടൊക്കെ പൊക്കോളുന്നേ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ശരിക്കും നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു വീഡിയോയും ചെയ്യാതാണ് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നൊരു പ്രൊമോഷൻ ഏകദേശം ഒരു 2 നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ട് അത്രയും പ്രൊമോഷൻ ലാസ്റ്റ് ചെയ്തതാ മറ്റേ പെരുന്നാൾ പോത്തിന്റെ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഈ എന്താ പറയുക, യാതൊരു പ്രൊമോഷൻ ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ഇത്ര ഒരു സെയില് ഈ സമയത്ത് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. ഇത് ഇന്ന് വന്നു ഈ വന്നവരെല്ലാരും സ്ഥിരം കസ്റ്റമർ. ഇനി ആ ഈ സ്ഥിരം കസ്റ്റമറിന് പകുതി പേർക്ക് പോലും കൊടുക്കാൻ തികഞ്ഞിട്ടില്ല. ഓക്കേ.